നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് കർക്കിടക മാസത്തിലെ അവസാനത്തെ വിനായക ചതുർത്ഥിയെക്കുറിച്ചാണ്. എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ നാഗരാജാവിൻ്റെ പത്തിയിലായി മറ്റ് 26 ദേവതകൾ കൂടിയിരിക്കുന്നതിൽ അതിൽ 8 ഗണപതിമാർ, 11 തൃക്കരങ്ങളോടുകൂടി മഹാഗണപതിയും, പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കുന്നതിന് ക്ഷിപ്രഗണപതിയും, ബലാബല കാര്യങ്ങൾക്കും, അതോടൊപ്പം ദമ്പതികൾ തമ്മിലുള്ള കലഹങ്ങൾ ഒഴിവാക്കി ഐക്യത്തോടുകൂടി ജീവിക്കുന്നതിന് ശക്തി ഗണപതിയും, ഗവൺമെൻറ് ഓഫീസ് കാര്യങ്ങൾ, ബാങ്കിലെ കാര്യങ്ങൾ, അങ്ങനെ ഓഫീസ് സംബന്ധപ്പെട്ട കാര്യങ്ങളും മന്ത്രപുണ്യങ്ങൾക്ക് തയ്യാറെടുക്കുന്നവർക്കും പരീക്ഷയ്ക്ക് വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നവർക്കും വിദേശ ജോലികളോ സ്വദേശ ജോലികളോ തേടുന്നവർക്കും വേണ്ടി കാര്യസിദ്ധി ഗണപതി. നല്ല ആഹാരം കഴിക്കണം, രുചികരമായ ഭക്ഷണം നല്ല രുചിയോടുകൂടി വയ്ക്കണം. അതേപോലെ രോഗങ്ങൾ വല്ലാത്ത അവസ്ഥയിൽ ബുദ്ധിമുട്ടിക്കുമ്പോൾ രോഗനിർണയം വരുന്നതിന്, രോഗങ്ങൾക്ക് ശമനം വരുന്നതിന് നവനീത ഗണപതി. ഓർമ്മയോടുകൂടി ഏതൊരു കാര്യവും ചെയ്തു തീർക്കുന്നതിന്, പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല ഓർമ്മശക്തിയോടുകൂടി അവർക്ക് പഠിച്ചെടുക്കുന്നതിന്, ജോലി തേടുന്നവർക്ക്, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവർക്ക്, ഇവർക്കെല്ലാം എപ്പോഴും ഓർമ്മയോടുകൂടി ഏതൊരു പ്രവൃത്തിയും ചെയ്യുന്നതിന് ഏകാക്ഷരി ഗണപതി. കുടുംബകലഹങ്ങൾ ഒഴിവാക്കുന്നതിനും അതേപോലെ തന്നെ ഭവനങ്ങളിൽ സമൃദ്ധി ഉണ്ടാകുന്നതിനും നിത്യവും തൊഴിലുണ്ടാകുന്നതിനും ഭവനങ്ങളിൽ നിന്ന് ദാരിദ്ര്യം മാറുന്നതിനും ഉദ്ദിഷ്ട ഗണപതി. 13 വയസ്സുവരെയുള്ള കുഞ്ഞുങ്ങൾ ബാലാരിഷ്ടതാ വേളയിൽ വലിയ കടുംപിടുത്തത്തോടുകൂടി മാതാപിതാക്കളെ ശല്യം ചെയ്യുമ്പോൾ അതിൽ നിന്നെല്ലാം കുട്ടികളുടെ വികൃതി കുറയ്ക്കുന്നതിന്, അതേപോലെ തന്നെ 13 വയസ്സുള്ള കുട്ടികൾക്ക് രോഗപീഠകളാൽ വല്ലാതെ ക്ലേശപ്പെടുത്തുമ്പോൾ അതിൽ നിന്നെല്ലാം പെട്ടെന്ന് തന്നെ റിലീഫ് ആകുന്നതിന് വേണ്ടി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും, അതാണ് 8 ഗണപതിമാർ. 8 ഗണപതിമാർ 8 ഭാവങ്ങളിൽ, 8 രൂപങ്ങളിൽ, 8 മൂലമന്ത്രം ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന പൂജാ സംവിധാനങ്ങളിൽ ലോകത്തിലൊരിടത്തും ഇതേപോലെ സമ്പൂർണമായി പൂജകൾ നടത്തപ്പെടുന്ന അഷ്ടഗണപതി ക്ഷേത്രങ്ങളില്ല എന്ന യാഥാർത്ഥ്യം അറിയുക. അത് തന്നെ ഒരു കുടക്കീഴിൽ. അപ്പോൾ ഏതൊരു മനുഷ്യൻ്റെയും ഏതൊരു പ്രശ്നങ്ങൾക്കും പരിഹാരമായി 8 ഗണപതിമാരെ പൂജിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് ചതുർത്ഥിയിൽ വഴിപാട് ചെയ്യുമ്പോൾ 100 ഇരട്ടി ഫലമാണ്. ശുക്ലപക്ഷ ചതുർത്ഥിയാണ്. കർക്കിടക മാസം എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അറിയാം, ദേവന്മാരുടെ രാത്രി ആരംഭിക്കുമ്പോൾ ആദ്യത്തെ മാസമാണ് കർക്കിടക മാസം. കർക്കിടക മാസത്തിൽ ഗണപതി ഹോമവും ഭഗവത് സേവനം ചെയ്യുന്നത് വളരെ വളരെ ഉത്തമമാണ്. ഭവനങ്ങളിൽ നടത്താം, അതേപോലെ ക്ഷേത്രങ്ങളിൽ നടത്താം. ഇപ്പോൾ പ്രണവമലയിൽ ദുർഗാദേവിയും അതേപോലെ ഉഗ്രഭദ്രകാളിയും, രണ്ട് ദേവിമാർ ഒരേപോലെ വിളങ്ങുന്നു. ഇവിടെ ഭഗവതി സേവ നടത്താം, അതേപോലെ 27 ദേവതകൾക്കും ഭഗവത് സേവയും നടത്താം. അപ്പോൾ 8 ഗണപതിമാർക്ക് ഗണപതി ഹോമം നടത്താം. അപ്പോൾ നമുക്ക് ചതുർത്ഥി ദിവസം ഒരു ഗതിയും പരഗതിയില്ലാത്ത ഒരാളാണെങ്കിൽ ഇവിടെയുള്ള 8 ഗണപതിമാർക്കും ഓരോ നാളികേരം ഉരുട്ടി ശ്രീകോവിലിന് ചുറ്റും 3 പ്രാവശ്യം ഉരുട്ടിക്കൊണ്ട് എറിഞ്ഞുടച്ച് 11 രൂപ വെച്ച് തലയ്ക്കൊഴിഞ്ഞ് ഓരോ ഭണ്ഡാരത്തിനും സമർപ്പിച്ചുകൊണ്ട് എൻ്റെ വിഘ്നേശ്വരന്മാരെ എന്നെയും എൻ്റെ കുടുംബത്തെയും ഒന്ന് രക്ഷപ്പെടുത്തി തരണം എന്ന പ്രാർത്ഥനയോട് മുന്നോട്ട് പോവുകയും, അതോടൊപ്പം എല്ലാവിടത്തും ഗണപതി പ്രഥമദേവനായി വന്ന് വഴിപാടുകൾ സ്വീകരിക്കുമ്പോൾ തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ നാഗരാജാവിന് ആദ്യം പൂജ നടത്തണം. ഒന്ന് ആലോചിക്കുക, വൈചിത്രം. അതും ഐത്തത്തിനെതിരായി ഏതൊരു ക്ഷേത്രങ്ങളിലാണെങ്കിലും, അതായത് നാഗദേവതാ ക്ഷേത്രങ്ങളിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് നാഗദേവതാ പ്രതിഷ്ഠ തൊഴുന്നതിനോ അല്ലെങ്കിൽ ചുറ്റമ്പലത്തിൻ്റെ അകത്ത് കയറി വലം വയ്ക്കുന്നതിനോ അനുമതിയില്ലാത്ത നമ്മുടെ കേരളത്തിൽ ആദ്യമായി നിലവറയ്ക്കകത്ത് ജാതിമത വ്യത്യാസങ്ങളില്ലാതെ എല്ലാ മനുഷ്യർക്കും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് പ്രവേശനം നടത്തുന്ന ശൈവ വൈഷ്ണവ ചൈതന്യമായി യുഗങ്ങളോളം തപസിലാണ്ട് കിടന്നിരുന്ന ഉഗ്ര ചൈതന്യത്തിൻ്റെ മുമ്പിൽ ഏതൊരു മനുഷ്യർക്കും വന്ന് പ്രാർത്ഥിച്ച് ജീവിത സൗഭാഗ്യങ്ങൾ നേടാം. അപ്പോൾ ഇവിടെ തിരുപേരമംഗലത്തപ്പനായി വിളങ്ങുന്ന നാഗരാജാവിന് ആദ്യം വഴിപാട് ചെയ്യുമ്പോൾ നമുക്ക് 10 രൂപയുടെ ഒരു അർച്ചന നടത്താം ഭഗവാന്. അപ്പോൾ 288 പത്തും 298 രൂപ, 2 രൂപ ഭഗവാന് തലക്കുഞ്ഞ് പണ്ടാത്തിട്ട്, 300 രൂപ. ഈ 300 രൂപ മുടക്കി വഴിപാട് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം നിങ്ങൾ തിരിച്ചു പിടിച്ചിരിക്കും. അതേപോലെ ഇത് ഓൺലൈനായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ 8 ഗണപതിമാർക്കും നാളികേരം ഉരുട്ടി എറിഞ്ഞുടക്കുന്നതിന് ഓരോ ഗണപതിക്കും 25 രൂപ വെച്ച് അധികമായി ചിലവഴിക്കേണ്ടി വരും. അപ്പോൾ 500 രൂപ അടച്ചാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ വഴിപാട് ചെയ്യാം. ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നു ഈ ചെറിയ വഴിപാട് ചെയ്ത് അതിൻ്റെ റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ അടുത്ത ദിവസം വലിയ വഴിപാട് ചെയ്ത് മുന്നോട്ട് വരാൻ സാധിക്കും.
നിങ്ങൾക്ക് അതിനുള്ള ഊർജം ഭഗവാൻമാർ തരും. അതേപോലെ തന്നെയാണ് വിനായക ചതുർത്ഥി ദിവസം എട്ട് ഗണപതിമാർക്കും സാധാ ഗണപതി ഹോമം ചെയ്യാം. ഒരു ഗണപതി ഹോമത്തിന് 100 രൂപ, 8 പേർക്ക് ചെയ്യാൻ 800 രൂപ. അതേപോലെ 21 ഗണപതി ഹോമം ചെയ്യാം, 3500 രൂപയാണ് ഒരു നടയിൽ ചെയ്യുന്നതിന്. 8 ഗണപതിമാർക്കാണെങ്കിൽ 28000 രൂപ. അതോടൊപ്പം 108 ഗണപതി ഹോമം നടത്താം. ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് ചെയ്യാൻ 15000 രൂപ, 8 സ്ഥലത്ത് ചെയ്യാൻ 120000 രൂപ. ഇത് തന്നെ പാക്കേജായിട്ട് നിങ്ങൾക്ക് വെറും 8000 രൂപയ്ക്ക് ചെയ്യാം. അങ്ങനെ ഈ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. കൃത്യമായി ഈ വഴിപാട് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ജീവിതം നല്ല രീതിയിൽ തന്നെ അവർക്ക് തിരിച്ചുപിടിക്കാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് 8 ഗണപതിമാർക്കും ആയുധ സമർപ്പണം നടത്താം. ഒരു ഗണപതിക്ക് ആയുധ സമർപ്പണം നടത്തുന്നതിന് 8 ആയുധമാണുള്ളത്, 800 രൂപയാണ് വരുന്നത്. അത് തന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ ഒരു സ്ഥലത്തേക്ക് 900 രൂപ വേണ്ടി വരും. പക്ഷേ നമുക്ക് വിനായക ചതുർത്ഥി ആയതുകൊണ്ട് നേർ പകുതി, അതായത് ഒരു ആയുധത്തിന് 50 രൂപ മതി, അപ്പം 400 രൂപ. അത് ഓൺലൈനാണെങ്കിൽ 500 രൂപ അടച്ചാൽ നിങ്ങൾക്ക് 8 ഗണപതിമാർക്ക് 4000 രൂപയ്ക്ക് ആയുധ സമർപ്പണം നടത്താൻ സാധിക്കും. അതേപോലെ തന്നെ 8 ഗണപതിമാർക്കും നാളികേരം മുട്ടറക്കൽ നടത്താം. വിനായക ചതുർത്ഥി ആയതുകൊണ്ട് 800 രൂപ, പേരമംഗലത്തപ്പിന് കൂടി വരുമ്പോൾ 100 രൂപ, 900 രൂപ. അപ്പോൾ വളരെ വ്യത്യസ്തമായി ഈ വഴിപാടുകളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതം നിങ്ങൾ തിരിച്ചു പിടിച്ചിരിക്കും. അതോടൊപ്പം തന്നെ പലരും വിദേശങ്ങളിൽ നിന്നിട്ട് വല്ലാത്തൊരവസ്ഥയിൽ പെട്ടുപോയി ഒന്ന് സഹായിക്കണമെന്ന് പറയുമ്പോൾ 27 ദേവതകൾക്ക് മുട്ടർക്കൽ നടത്താൻ പറയും, 2700 രൂപ. 27 ദേവതകൾക്ക് നിവേദ്യം നടത്താൻ പറയും, 2700 രൂപ. 27 ദേവതകൾക്ക് ഭാഗ്യസൂക്തം നടത്താൻ പറയും, 810 രൂപ. 27 ദേവതകൾക്ക് തട്ടസമർപ്പണം നടത്താൻ പറയും, 9450 രൂപ. അത് നേരിട്ടാണെങ്കിൽ 8100 രൂപ ആവുകയുള്ളൂ. അപ്പോൾ ഓൺലൈനാണെങ്കിൽ 15660 രൂപ മുടക്കി കഴിയുമ്പോൾ ഏതൊരു പ്രശ്നങ്ങൾക്കും പരിഹാരം ലഭിക്കുന്നു. അപ്പോൾ ഇത്രയും വലിയ സംവിധാനമാണ് അത്ഭുത ദേവലോകമായി നിൽക്കുന്ന തിരു പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ. പ്രണവമലയിൽ വഴിപാടുകളിലൂടെ ഏതൊരു മനുഷ്യർക്കും ജീവിതം രക്ഷപ്പെടുത്തി തിരിച്ചെടുക്കാൻ സാധിക്കുന്നു. അതാണ് വിനായക ചതുർത്ഥി 8ാം തീയതി. ഗംഭീരമായിട്ട് തന്നെ നിങ്ങൾക്ക് ഏതൊരാൾക്കും ഈ വഴിപാട് ചെയ്ത് നല്ല രീതിയിൽ തന്നെ ജീവിതവിജയം നേടുവാൻ സാധിക്കും. അതിലേക്കാണ് ഈ വീഡിയോ നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമവും ഭഗവത്സേവയും നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിതവിജയം നേടുന്നതിനുള്ള പൂജാ സംവിധാനം 30000 രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ടുവന്ന് ചെയ്തു തരികയും ചെയ്യും. താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക. അതേപോലെ നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം. ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക. അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലയങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവരിലൂടെ ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ്, എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത്, എന്താണ് പഠിക്കേണ്ടത്, എന്ത് തൊഴിൽ ചെയ്താൽ ജയിക്കാൻ സാധിക്കും, ഏത് നാളുകാരെ വിവാഹം വെച്ച് തമ്മിത്തല്ലാതെ കഴിയാൻ സാധിക്കും, ഏത് രോഗമാണ് വരാൻ സാധ്യതയുള്ളത്, ഏത് തൊഴിൽ ചെയ്ത് ജയിക്കും, വിദേശ ജോലിയാണോ സ്വദേശമാണോ ഗവൺമെൻറ് ജോലിയാണോ, അതേപോലെ തന്നെ കച്ചവടമാണോ എന്ത് തൊഴിലാണോ, അതായത് സേനകളിലാണോ ഏത് തൊഴിലാണോ നിങ്ങൾക്ക് അഭികാമ്യം, ഇതെല്ലാം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാകും. കുട്ടികളുടെ സ്വഭാവം വരെ കൃത്യമായിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ പാരമ്പര്യവാദികളുടെ നിന്ന് എത്ര ജാതകം എഴുതി വാങ്ങിയിട്ടുണ്ടെങ്കിലും അതെല്ലാം നിരാകരിച്ചുകൊണ്ട് ശ്രീകൃഷ്ണവാസി ജ്യോതിശാലയത്തിൻ്റെ ജാതകങ്ങൾ എഴുതി വാങ്ങുക. ഒരു ജാതകത്തിന് 3000 രൂപയാണ്, 2 എണ്ണമാണെങ്കിൽ 5500 രൂപ, 3 എണ്ണമാണെങ്കിൽ 8000, 4 എണ്ണമാണെങ്കിൽ 10000 രൂപ. അപ്പോൾ പാരമ്പര്യവാദികൾ പറയും ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ ജാതകം എഴുതാൻ പാടുള്ളൂ. വെറുതെ നുണ പറയുന്നതാണ്. കാരണം അടിസ്ഥാനപരമായിട്ട് പാരമ്പര്യം പറയുന്നതിന് വേണ്ടിയാണ്. ഒരു പണിയെടുക്കാതെ കൃത്യമായിട്ടൊന്നും പഠിക്കാതെ, അതിൻ്റെ ഉദാഹരണം എൻ്റെ അടുത്ത് ആദ്യം ഒരു മെടുക്കാൻ ജ്യോതിഷം പഠിക്കാൻ വന്നു. പഠിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് മറ്റുള്ളവരെ പോലെയല്ല സംസ്കൃത ശ്ലോകം ചൊല്ലിയുള്ള പഠിത്തമല്ല ഇവിടെ, കൃത്യമായിട്ട് പ്രമാണങ്ങൾ കാണാപ്പാടം പഠിച്ചാൽ മാത്രമേ വരുന്ന ആളുടെ പ്രശ്നം ചിന്തിക്കുന്നതിന് രാശി വെച്ച് പറയാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ മെടുക്കൻ 1-2 മാസം പഠിച്ചിട്ടൊന്നും പഠിച്ചു കയറുന്നില്ല. അങ്ങനെ പഠനം ഒഴിവാക്കിക്കൊണ്ട് ആൾ നിർത്തിപ്പോയി. വലിയ സ്ഥാപനത്തിലെ മാഷായിട്ട് ജോലി ചെയ്യുന്ന ആളായിരുന്നു. പിന്നീട് 2 വർഷം കഴിഞ്ഞപ്പോൾ അറിയുന്നു നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് ജ്യോതിഷ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ഒരു ജ്യോതിഷ അധ്യാപകനായി മാറിയിരിക്കുന്നു. എന്താ സംഭവം? പാരമ്പര്യവാദികൾ പഠിക്കുന്ന കുറേ ശ്ലോകങ്ങളും കണപ്പാടം എഴുതി കൊടുക്കുന്ന ഒരു സെറ്റപ്പ് മാത്രം. അല്ലാതെ നമ്മൾ പറയുന്ന പോലെ പ്രശ്നം ചിന്തിക്കാനോ, ഒരാൾ വന്നു കഴിയുമ്പോൾ എന്താണ് അയാളുടെ ജീവിതത്തിൽ സംഭവിച്ചത്, അതിനെന്താണ് പ്രതിവിധി എന്ന് കണ്ടെത്താനോ, ഒരു ജാതകം കണ്ടു കഴിഞ്ഞാൽ എന്ത് ജോലിയിലേക്ക് എത്തും, ഈ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഈ ചങ്ങാതി പഠിച്ചില്ല. അത് പഠിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് സംസ്കൃത ശ്ലോകം കണപ്പാടം പഠിച്ചെടുത്തു കഴിഞ്ഞാൽ ആർക്കും വലിയ മിടുക്കനായ ഒരു പാരമ്പര്യവാദിയാകാം. പക്ഷേ നമ്മുടെ ജ്യോതിഷം അങ്ങനെയല്ല. നമ്മുടെ ജ്യോതിഷം ഏതൊരാൾ വന്നാലും കൃത്യമായിട്ട് പഠിച്ചെടുക്കണം. അങ്ങനെ ആ ഗ്രഹനിലയിലേക്ക് നമുക്ക് രാശി വച്ചിരിക്കുന്ന രാശിഫലയിലേക്ക് നോക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അയാൾ വന്നു കയറുമ്പോൾ തന്നെ നമുക്കറിയാൻ സാധിക്കും എന്തിനാണ് വന്നിരിക്കുന്നത്, എന്താണ് പ്രതിവിധി, എന്താണ് സംഭവിച്ചത്,
ഇതാണ് നമ്മുടെ രീതിയിലുള്ള പ്രശ്ന ചിന്തകൾ. അപ്പോൾ ഇതെല്ലാം അറിയണമെങ്കിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിശാലയത്തിൽ എത്തിപ്പെടണം. അതിനുവേണ്ടിയാണ് ഒരുപാട് അനുഭവ സാക്ഷ്യം വീഡിയോകൾ ഇതിൻ്റെ പിന്നാലെ വരുന്നുണ്ട്. ജാതിമത ഭേദങ്ങളില്ലാതെ, അതേപോലെ തന്നെ അയിത്തവും അനാചാരവും അന്ധവിശ്വാസവും ഇല്ലാതെ, ലോകത്തിൽ ആദ്യമായിട്ട് യാതൊരുവിധ പ്രവേശന ഫീസോ മാസവരിയില്ലാത്ത ഒരു സംഘടനയാണ് സനാതനധർമ്മ സംഘം. ഈ സംഘടനയിൽ നിങ്ങൾക്കും അംഗങ്ങളാകാം. മടിച്ചു നിൽക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇവിടെ വലിപ്പചെറുപ്പങ്ങളില്ല, യാതൊരുവിധ ഫീസുകളില്ല. നമുക്ക് എന്തെങ്കിലും ഒരു സഹായം, അത്രയും ദുരിതപ്പെട്ടു പോകുമ്പോൾ കുട്ടികളുടെ പഠനത്തിനാണ് ഏറ്റവും കൂടുതൽ സഹായം നൽകുന്നത്. അതേപോലെ തന്നെ ഏതൊരു അവസ്ഥ വരുമ്പോഴും ഈ സംഘടനയിൽ അംഗങ്ങളായിരിക്കുന്ന എല്ലാവരും കൂട്ടായ്മയിലൂടെ ഒന്നു ചേർന്നുകൊണ്ട് ജനങ്ങളെ സഹായിക്കുന്ന പല അവസരങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമായി നമ്മുടെ വയനാട്ടിലേക്കുള്ള ഒരു കൈത്താങ്ങിൻ്റെ വീഡിയോ, ഇതോടൊപ്പം വയനാട്ടിലെ സന്നദ്ധ പ്രവർത്തകരും നമ്മുടെ സനാതനധർമ്മ സംഘത്തിൻ്റെ അംഗങ്ങളും, അതേപോലെ തന്നെ കേരളത്തിലും വിദേശത്തുമുള്ള സനാതനധർമ്മ സംഘത്തിൻ്റെ എല്ലാ സുമനസ്സുകളുടെയും കൂട്ടായ്മയുടെ ഒരു പ്രതീകമായിട്ടുള്ള വീഡിയോയും ഇതോടൊപ്പം കാണിക്കുന്നു. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനിയുള്ള കാലം സനാതനധർമ്മ സംഘത്തോടൊപ്പം, അതോടൊപ്പം തന്നെ തിരുപേരമംഗലത്തപ്പനും പ്രണവമലയിലെ 26 ദേവതകളോടൊപ്പം ജീവിച്ചു തീർത്താൽ ജീവിതത്തിൽ ഏറ്റവും വലിയ ധനമായ മനസ്സമാധാനം എന്ന് പറയുന്ന സുഖസമൃദ്ധിയോടുകൂടി ജീവിച്ചു തീർക്കാൻ സാധിക്കും എന്ന ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഈ വീഡിയോ എന്ന് തിരിച്ചറിയുക. ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞുകൊണ്ടും മുന്നോട്ട് പോയാൽ ഇനിയുള്ള കാലത്ത് നമുക്ക് ജീവിതത്തിൽ പരാജയപ്പെടേണ്ടി വരികയില്ല. അതിനുവേണ്ടി ഇതോടൊപ്പം ഒരു നിരവധി അനുഭവ സാക്ഷ്യം വീഡിയോകൾ തന്നെയാണ് കാണിക്കുന്നത്. ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിയുക. സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് എല്ലാ ആയില്യവും അതിവിശേഷമായ മഹോത്സവമായി കൊണ്ടാടുമ്പോൾ ക്ഷേത്രാങ്കണത്തിലേക്ക് തീർത്ഥാടന യാത്രാ ബസ്സുകൾ വരുന്നു. ആ ബസ്സിൽ വരുന്ന ബസ്സുകാശിൻ്റെ പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ഏതൊരു കുടുംബത്തിനും ഭദ്രതയിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള പൂജാ സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സമയത്തിന് നിങ്ങൾ വില കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒരു ചരട് വാങ്ങി ധരിച്ച് അതിലൂടെ 27 ദിവസം മുന്നോട്ട് പോയി, അതിൻ്റെ ഇടയിൽ ഒരു എലസ് വാങ്ങി ധരിച്ച് അതിൻ്റെ വഴിപാടുകൾ കൃത്യമായി ചെയ്ത് മുന്നോട്ട് പോയി 1.5 വർഷം വരെ അതിൻ്റെ ഇടയിൽ പോയി നമുക്ക് ആവാഹന പൂജ ചെയ്ത് വീടിൻ്റെ വാസ്തു ശരിയാക്കി നമ്മുടെ ധർമ്മദേവത പ്രീതി വരുത്തി പിതൃക്കളെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി പ്രായച്ചിത്ത ബലികർമ്മം ചെയ്തുകൊണ്ട് ഏതൊരാൾക്കും ജീവിതം രക്ഷപ്പെടാൻ സാധിക്കുന്ന മനോഹരമായ ഈശ്വര വഴിയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ പ്രണവം അവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ഒരു കൈത്താങ്, അതായത് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, പ്രകൃതിക്ഷോഭത്തിൽ കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് സനാതനധർമ്മ സംഘത്തിൻ്റെ എല്ലാവരുടെയും പ്രവർത്തകരുടെ എല്ലാവരുടെയും നേതൃത്വത്തിൽ ക്ഷേത്രവും ചേർന്ന് ശ്രീ പേരമംഗലം നാഗരാജ ക്ഷേത്രവും ചേർന്നിട്ട് അവർക്കുള്ളൊരു ചെറിയ കൈത്താങ്ങാണ് ഈ വാഹനത്തിൽ വയനാട്ടിലേക്ക്. അതിൻ്റെ പ്രവർത്തകർ വയനാട് ജില്ലയുടെ പ്രസിഡൻറ്റും അതുകൂടാതെ മറ്റുള്ള ഭാരവാഹികളും പ്രവർത്തകരുമായിട്ടുള്ള എല്ലാവർക്കും നമ്മൾ ഈ വാഹനം കൈമാറുകയാണ്. ഇതിൻ്റെ അകത്തുള്ള ഉൽപ്പന്നങ്ങൾ അവിടെ എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അവരിപ്പോൾ തന്നെ വാഹനം ഇവിടുന്ന് യാത്ര തിരിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഉത്തരവാദിത്വം വയനാട് ജില്ലയുടെ സനാതനധർമ്മ സംഘത്തിൻ്റെ പ്രസിഡൻറ്റ് സിജി പ്രേംജിത്തിന് കൈമാറുകയാണ്. സനാതനധർമ്മ സംഘത്തിൻ്റെ കൂട്ടായ്മയിൽ നമ്മൾ വയനാടിനൊരു കൈത്താങ്ങാവുകയാണ്. ഗുരുനാഥനും മറ്റ് ഈ ക്ഷേത്രത്തിൻ്റെ, നമ്മളെ പേരമംഗലം നാഗരാജ ക്ഷേത്രത്തിൻ്റെ മറ്റ് ഭാരവാഹികൾക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം നമ്മുടെ കൂടെ സഹകരിച്ച പേരമംഗലം നാഗരാജ ക്ഷേത്രത്തിലെ SDS അംഗങ്ങൾക്ക് നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ അവിടെ എത്തിയതിന് ശേഷം ഈ സാധനങ്ങൾ കൈമാറിയതിന് ശേഷം നമ്മുടെ ഗ്രൂപ്പുകളിൽ ഇത് ഷെയർ ചെയ്യുന്നതായിരിക്കും. വാഹനം പുറപ്പെടുന്നതിനുള്ള ഫ്ലാഗ് ഓഫ് ചെയ്യുകയാണ്. നമസ്കാരം, ഇത് ജിജീഷ് കോഴിക്കോട് നിന്ന് വരുന്നു.
2020 ഏലസൊക്കെ വാങ്ങി ധരിക്കുന്നത്. പിന്നീട് 2022 പൂജ കഴിയുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ സമയമൊക്കെ എടുത്തു, പിന്നെ വഴിപാടൊക്കെ ചെയ്ത്. കാരണം ഞാൻ മുമ്പ് പറയാറുണ്ട്, ചിലർക്ക് ഒരുപാട്, അതായത് പൂർവ്വജന്മ ദുരിതം പിന്നാലെ വരുന്നവരുണ്ടാകും. പിന്നെ ഒരുപാട് ശാപം അടിച്ചിട്ടുണ്ടാകും. ഇവരിൽ നിന്ന് വരുന്ന ശാപമല്ല, ഇവരുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ മുത്തശ്ശന്മാരോ മുത്തശ്ശിമാരോ 7 തലമുറ വരെയൊക്കെ ചില ശാപങ്ങളുണ്ടാവും. അപ്പോൾ ഏത് ശാപമായാലും അത് തീർക്കുന്നതിന് വേണ്ടി പ്രണവമലയിൽ പാൽപായസോമം ഉണ്ട്, പിന്നെ ബ്രാഹ്മണ ശാപമുണ്ട്. നമുക്ക് ബ്രാഹ്മണ ശാപം തീർക്കാമെന്ന് പറഞ്ഞാൽ മഹാദേവനാണ് ഏറ്റവും വലിയ ആദ്യ ബ്രാഹ്മണൻ. അല്ലാതെ കൗപീന നൂലുധാരികളെ ഞാൻ ബ്രാഹ്മണൻ്റെ ആയിട്ട് കണക്കാക്കുന്നില്ല, നിങ്ങളാണ് കണക്കാക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരാൾ ബ്രാഹ്മണനാകണമെങ്കിൽ ഒരു മനുഷ്യനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാനുള്ള കഴിവ് എപ്പോഴാണോ ആ മനുഷ്യൻ ലഭിക്കുന്നത്, ആ സമയം മുതലാണ് ബ്രാഹ്മണനായി മാറുന്നത്. അതുപോലും നമ്മുടെ സമൂഹത്തിന് അറിഞ്ഞുകൂടാ. കാരണം മനുസ്മൃതിയിൽ എന്തൊക്കെയോ മണ്ടത്തരങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, അതെല്ലാം എഴുന്നള്ളിച്ചുകൊണ്ട് കൗപീനും നൂലും ധരിച്ചു കഴിയുമ്പോൾ വലിയ പുളികളായിട്ട് മാറുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങളറിയുക, നമുക്ക് ഈശ്വരൻ നൽകിയിരിക്കുന്ന യഥാർത്ഥത്തിലുള്ള ഈ മനുഷ്യ ജന്മം നല്ല രീതിയിൽ ഉപയോഗിച്ച് തീർക്കാൻ വേണ്ടി തിരുപേരമംഗലത്തിനും പ്രണവമലയിൽ 27 ദേവതകളുണ്ട്. ചെറിയ ചെറിയ വഴിപാടിലൂടെ കടന്നുപോയി പിന്നീട് ആവാഹന പൂജ കഴിഞ്ഞാൽ എന്ത് പ്രശ്നം വന്നാലും ഇവിടെ ആവാഹന പൂജ നടക്കുന്ന സമയത്ത് ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടാം, നേരെ വരാം, മാറ്റി ധൈര്യത്തോടുകൂടി പോകാം. നിങ്ങൾക്കൊരു അവകാശം പോലെയാണ് കൊടുത്താണത്, അല്ലാതുകൊണ്ട് ഇവിടെ ഒന്ന് ചലിച്ചിട്ടുണ്ട് യാതൊരു ആവശ്യമില്ല. അപ്പോൾ ഇതെല്ലാം ഏത് സമൂഹത്തിലുള്ളവർക്കും ഉപയോഗിക്കാം. അപ്പോൾ പലരും പറയുന്നതൊക്കെ അന്ധവിശ്വാസമാണ്, ദുർമന്ത്രവാദമാണ്, കൂടോത്രം എന്ന് പറയുന്നത്. നിങ്ങളറിയുക, ഇതെല്ലാം നുണ പറഞ്ഞ് നിങ്ങളെ പറ്റിക്കുകയാണ്. ഈ കൂടോത്രം എന്ന് പറയണവൻ അവനത് എന്താന്ന് പോലും അവൻ അറിഞ്ഞുകൂടാ. അതായത് പ്രസവിക്കാത്തൊരു സ്ത്രീക്ക് പ്രസവനെക്കുറിച്ച് പറയാൻ അധികാരമില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇന്ന് കേരള സമൂഹം വെറുതെ ഇരുന്ന് തള്ളിമറിക്കലാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ നേർക്കാഴ്ച കണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മതിയാകും.